17 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന അതിദീർഘമായിട്ടുള്ള ഒരു കരിയറിന് വിരാമം കുറിക്കുകയാണ് മുഹമ്മദുള്ള. ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെ ഇതിഹാസങ്ങളിൽ ഒന്നായിട്ട് എന്നും വാഴ്ത്തിപ്പെടേണ്ട താരം തന്നെയാണ് അദ്ദേഹം. 2007 കെനിയക്കെതിരെ ആരംഭിച്ച തന്റെ T20 കരിയർ ദാണ്ട ഇപ്പം ഇന്ത്യക്കെതിരെയുള്ള T20 പരമ്പരയോടുകൂടി അവസാനിപ്പിക്കുകയാണ് മുഹമ്മദുള്ള എന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ആരാധകരെ അറിയിച്ചിട്ടിരിക്കുകയാണ്. 38 വയസ്സുകാരനായിട്ടുള്ള ഓൾറൗണ്ടർ ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെ T20 ചരിത്രത്തിന്റെ ഒരു നിർണായക ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു തീരുമാനമാണിത്. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രസ് മാച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് മുഹമ്മദുള്ള ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഈ ഒരു ഫോർമാറ്റിൽ ഏകദിനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയമായിട്ടുണ്ട്, ഇവിടേക്ക് യുവതാരങ്ങൾ വരേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. അതിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 139 T20 മത്സരങ്ങളിൽ നിന്നും 117.74 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 2,395 റൺസുകൾ മുഹമ്മദുള്ള നേടിയിട്ടുണ്ട്. അതുകൂടാതെ 40 വിക്കറ്റുകളും മുഹമ്മദുള്ളയുടെ പേരിലുണ്ട്. ഇനി പറയാൻ വന്നതൊന്നും അല്ലടേ, മുഹമ്മദുള്ള കൂടി പടിയിറങ്ങുമ്പം ബംഗ്ലാദേശ് ക്രിക്കറ്റിൻ്റെ ഒരു തലമുറ മാറ്റത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് കൂട്ടുന്നത്. കാരണം ഇനി ആ പരമ്പരയപ്പെട്ട രണ്ടുപേരെ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ഒന്ന് മുഷ്ഫിഖർ റഹീം, അതുകൂടാതെ വേറൊരാൾ ഷാക്കിബുൽ ഹസൻ. മുഹമ്മദുള്ള ഇനി ഷാക്കിബുൽ ഹസനും മുഷിയും കൂടി ഇറങ്ങുന്നതോടുകൂടി ബംഗ്ലാദേശ് ക്രിക്കറ്റിൻ്റെ ഒരു തലമുറ മാറ്റം പൂർണ്ണമാകും.